ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ സെഷനിൽ അനലോഗ് സർക്യൂട്ട്സിൻ്റെ മോഡ്യൂൾ വണ്ണിൽ ലോ പാസ് ആർ സി സർക്യൂട്ട് ആക്ട് ആസ് ഇൻ്റഗ്രേറ്റർ എന്നുള്ള ടോപ്പിക് ഉണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹൗ എൻ ആർ സി ലോ പാസ് സർക്യൂട്ട് ആക്ട് ആസ് ഇൻ്റഗ്രേറ്റർ. ലാസ്റ്റ് വീഡിയോയിൽ ഹൈ പാസ് ആർ സി സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതുപോലെ നമ്മളുടെ ചാനലിൽ അനലോഗ് സർക്യൂട്ട്സിൻ്റെ വീഡിയോസ് അപ്ലോഡഡ് ആണ്. അതുപോലെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ കൺട്രോളറിൻ്റെ വീഡിയോസ് അപ്ലോഡഡ് ആണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റ് ഓൾമോസ്റ്റ് ഫുൾ ടോപ്പിക്സിൻ്റെ അവൈലബിൾ ആണ്. ഒന്ന് വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ലോ പാസ് ആർ സി സർക്യൂട്ട് ആക്ട് ആസ് ഇൻ്റഗ്രേറ്റർ. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ലോ പാസ് സർക്യൂട്ട് കൺസിഡർ ചെയ്യും. ലോ പാസിൻ്റെ കേസിൽ റെസിസ്റ്റർ കപ്പാസിറ്റർ ഈ ഒരു ഫോമിലാണ് ലോ പാസ് ആർ സി സർക്യൂട്ട് വരുന്നത്. ദിസ് ഈസ് റെസിസ്റ്റർ, ദിസ് ഈസ് കപ്പാസിറ്റർ. ഇൻപുട്ട് വി ഐ ഓഫ് ടി, ഔട്ട്പുട്ട് വി ഒ ഓഫ് ടി. ഇതിലേക്കുള്ളൊരു കറണ്ട് ഐ ഓഫ് ടി കാണും. വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് റെസിസ്റ്റർ വി ആർ വെച്ചിട്ടും വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് കപ്പാസിറ്റർ വി സി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ക്ലോസ്ഡ് പാത്ത് ആണ്. സോ വി ക്യാൻ അപ്ലൈ കിർച്ചോഫ് വോൾട്ടേജിലോ കെ വി എൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ലൂപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഒറ്റ വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ, ദാറ്റ് ഈസ് വി ഐ ഓഫ് ടി ഈക്വൽസ് കെ വി എൽ എന്ന് വെച്ചാൽ സിഗ്മ വി ഈക്വൽ ടു സിഗ്മ ഐ ആർ ആണ്. ഡ്രോപ്പ് അക്രോസ് ഈച്ച് കമ്പോണൻറ്റ് വരും. ഇവിടെ റെസിസ്റ്ററും കപ്പാസിറ്ററാണ് കമ്പോണൻറ്റ്. അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ വി ആറും വി സി ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിർച്ചോഫ് വോൾട്ടേജിലോ വെച്ചിട്ട് വി ഐ ഓഫ് ടി ഈക്വൽസ് വി ആർ പ്ലസ് വി സി എന്ന് വരും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിഫറൻഷിയേറ്റർ വർക്ക് ചെയ്ത അതുപോലെയാണ് ഇതിൻ്റെ കേസിലും വരുന്നത്. നമ്മൾ ഡിഫറൻഷിയേറ്ററിൻ്റെ കേസിൽ ഒരു ഹൈ പാസ് ഫിൽറ്റർ ആയിരുന്നു കൺസിഡർ ചെയ്തത്. അതുപോലെ അതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് ആർ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സ്മോൾ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്. ഓക്കെ, പക്ഷേ ഇൻ്റഗ്രേറ്റർ വരുമ്പോഴത്തേക്ക് വി വിൽ ടേക്ക് എ ലോ പാസ് ആർ സി നെറ്റ്വർക്ക്. അതുപോലെ അതിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ, ടൈം കോൺസ്റ്റൻറ്റ് ടോ, ദാറ്റ് ഈസ് ആർ സി എന്നുള്ള വാല്യൂ വി വിൽ ടേക്ക് ഇറ്റ് ആസ് വെരി ഹൈ, വെരി ഹൈ. അതാണ് അതിൻ്റെ കണ്ടീഷൻ വരുന്നത്. നമ്മൾ എടുക്കുന്നത് ലോ പാസ് ഫിൽറ്റർ ആയിരിക്കും, അതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് വെരി ഹൈ ആയിരിക്കും. അപ്പോൾ ഈ ടൈം കോൺസ്റ്റൻറ്റ് വെരി ഹൈ ആയതുകൊണ്ട് നമ്മൾ ഈ കപ്പാസിറ്റർ ഉണ്ടല്ലോ, ഈ ലോ പാസ് ഫിൽറ്ററിൻ്റെ കേസിൽ ഔട്ട്പുട്ടിലാണ് കപ്പാസിറ്റർ വരുന്നത്. അപ്പോൾ ടൈം കോൺസ്റ്റൻറ്റ് കൂടുമ്പം കപ്പാസിറ്റർ എന്ത് ചെയ്യും, അത് ചാർജിങ് വെരി സ്ലോലി ആയിരിക്കും. ഓക്കെ, കപ്പാസിറ്റർ ചാർജസ് വെരി സ്ലോലി ആയിരിക്കും. നമ്മളെ ചാനലിലാണെങ്കിൽ സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് ഹൈ പാസ് ഫിൽട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കേസിൽ ഈ ടൈം കോൺസ്റ്റൻറ്റ് ഞാൻ വേരി അയച്ച് മൾട്ടി സിമ്മിൽ സിമുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ആറിൻ്റെ വാല്യൂ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ചാർജിങ് ഓഫ് കപ്പാസിറ്റർ കുറയുകയും കൂടുകയും ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലോ പാസ് ഫിൽട്ടർ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് നമ്മൾ ഹൈ ആയിട്ട് എടുക്കും. അപ്പം കപ്പാസിറ്റർ ചാർജസ് ആയിരിക്കും വെരി സ്ലോലി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ എഫക്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടുള്ള എഫക്ട്സ് ആണ്, If the time constant is very high, the capacitor, എന്തായിരിക്കും വരുന്ന കപ്പാസിറ്റർ, കപ്പാസിറ്റർ ചാർജസ് വെരി സ്ലോലി, കപ്പാസിറ്റർ ചാർജസ് വെരി സ്ലോലി, കപ്പാസിറ്റർ ചാർജസ് വെരി സ്ലോലി, ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് വിൽ അപ്പിയർ അക്രോസ് ദ റെസിസ്റ്റർ. That means most of the input voltage will appear across the resistor. എന്നാണ് അതിൻ്റെ അകത്ത് എഫക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ടൈം കോൺസ്റ്റൻറ്റ് ഹൈ ആക്കി, അപ്പോൾ കപ്പാസിറ്റർ വെരി സ്ലോലിയെ അത് എന്ത് ചെയ്തോളൂ, ചാർജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ കപ്പാസിറ്റർ വെരി സ്ലോലി ചാർജ് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ ഇൻപുട്ട് വി ഐ എഫ് ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വി ഐ എഫ് ടിയുടെ ഒരു മേജർ കമ്പോണൻറ്റും എവിടെ ആയിരിക്കും വരുന്നത്, വോൾട്ടേജ് വില് അപ്പിയർ അക്രോസ് ദ റെസിസ്റ്റർ ആയിരിക്കും ആ മേജർ കമ്പോണൻറ്റും വരുന്നത്. ആൻഡ് ദെയർ വിൽ ബി നെഗ്ലിജിബിൾ വോൾട്ടേജ് അക്രോസ് എന്തായിരിക്കും, വോൾട്ടേജ് അക്രോസ്
ആ കപ്പാസിറ്റർ, വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടീഷൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ടൈം കോൺസ്റ്റന്റ് കൂട്ടിയെടുക്കുന്നത്. ടൈം കോൺസ്റ്റന്റ് കൂട്ടിയെടുക്കുന്നത് കൊണ്ട് കപ്പാസിറ്റർ സ്ലോലി ചാർജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് എവിടെയായിരിക്കും വരുന്നത്? മോസ്റ്റ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് വിൽ അപ്പിയർ അക്രോസ് ദിസ് റെസിസ്റ്റർ ആൻഡ് വെരി സ്മോൾ അല്ലെങ്കിൽ നെഗ്ലിജിബിൾ വോൾട്ടേജ് വിൽ അപ്പിയർ അക്രോസ് ദ കപ്പാസിറ്റർ. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാണ് അല്ലേ, ഒരു ലോ പാസ് കൺസിഡർ ചെയ്യാണ്ട് റെസിസ്റ്റർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 4 volt ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് വെച്ചോ. ഇവിടെ ഈ ടൈം കോൺസ്റ്റന്റ് വെരി ഹൈ ആയതുകൊണ്ട് കപ്പാസിറ്റർ സ്ലോലിയെ ചാർജ് ചെയ്യത്തുള്ളൂ. അപ്പം ഈ വോൾട്ടേജ് കൂടുതലും ഇതിനെ ക്രോസ്സായി വരുന്നത് ഈ റെസിസ്റ്ററിന്റെ എഫക്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പം നമ്മളൊരു നോർമൽ കേസ്, ഒരു പ്രാക്ടിക്കൽ കേസ് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഇവിടെ 4 volt കൊടുക്കുകയാണെങ്കിൽ ഒരു 3.99 volt നമ്മൾ ഈ റെസിസ്റ്ററിന് ക്രോസ് വരും, ഒരു 0.01 ആയിരിക്കും കപ്പാസിറ്റർ ക്രോസ് വരുന്നത്. ഓക്കെ, അതാണ് ഈ ടൈം കോൺസ്റ്റന്റ് ചാർജ് എടുക്കുന്നതുകൊണ്ടും അതിൻ്റെ എഫക്റ്റ് ആയിട്ട് ഈ കപ്പാസിറ്റർ സ്ലോലി ചാർജ് ചെയ്തുകൊണ്ട് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് കൂടുതൽ എന്തിനായിരിക്കും വരുന്നത്? ഈ റെസിസ്റ്ററിന് ക്രോസ് ആയിരിക്കും വരുന്നത്. കണ്ടോ, ഇഫ് ദ ടൈം കോൺസ്റ്റന്റ് ഈസ് വെരി ഹൈ ദ കപ്പാസിറ്റർ വിൽ ചാർജ് സ്ലോലി, ദാറ്റ് മീൻസ് ദാറ്റ് ഇൻപുട്ട് വോൾട്ടേജ്, ഇപ്പോൾ ഇതാണ് 4 volt എന്ന് പറഞ്ഞത്, ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് വിൽ അപ്പിയർ അക്രോസ് ദ റെസിസ്റ്റർ. ഓൾമോസ്റ്റ് ഈ 4 volt കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 3.99 volt എന്തിനായിരിക്കും അക്രോസ് ദ റെസിസ്റ്റർ ആയിരിക്കും വരുന്നത്. കാരണം നമുക്കറിയാം ഇതാണ് നമ്മളുടെ ഇക്വേഷൻ, ഇൻപുട്ട് ഈക്വൽ ടു VR + VC ആണ്. ഇവിടെ ഒരു 4 volt കൊടുക്കുകയാണെങ്കിൽ ഈ ടൈം കോൺസ്റ്റന്റ് ലാർജ് ആണ്, അതുകൊണ്ട് കപ്പാസിറ്റർ സ്ലോലി ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഒരു 3.99 volt റെസിസ്റ്റർ അക്രോസ് ആയിരിക്കും. ഒരു 0.9 volt അല്ലെങ്കിൽ 0 volt ആയിരിക്കും ഈ വോൾട്ടേജ് അക്രോസ് എന്ത് വരുന്നത്? കപ്പാസിറ്റർ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? നമുക്ക് ഇവിടുത്തെ കറണ്ട് IoT ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കറണ്ട് IoT മെയിൻലി ഡ്യൂ ടു എന്തായിരിക്കും? ഈ വാല്യൂ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ കറണ്ട് എന്ന് വെച്ചാൽ മെയിൻലി ഡ്യൂ ടു ദിസ് റെസിസ്റ്റർ വാല്യൂ ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മളുടെ ഇൻപുട്ടും ഈ റെസിസ്റ്റർ അക്രോസ് വാല്യൂ എന്താണ്? ഓൾമോസ്റ്റ് സെയിം അല്ലേ. ഇതിപ്പോൾ 4 volt, ഇത് 3.99 volt ആണ്. ഈ 4 volt എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് VIoT ആണ്. ഈ 3.99 എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ VR ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ടൈം കോൺസ്റ്റന്റ് വെരി ഹൈ ആയതുകൊണ്ട് എങ്ങനെ എഴുതാം? ഇത് രണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ വാല്യൂ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, VIoT ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VR എന്നുള്ള കണ്ടീഷൻസ് വരും. അപ്പോൾ നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ പോകണം. ഓക്കെ, കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ IoT ആണ്. IoT മെയിൻലി ഡ്യൂ ടു എന്നു പറഞ്ഞായിരുന്നു നമ്മളുടെ ഈ റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് ആണെന്ന് പറഞ്ഞായിരുന്നു. സോ IEQ എന്താണ്? IEQ V/R ആണ്. ഇവിടുത്തെ V എന്ന് വെച്ചാൽ മെയിൻലി ഡ്യൂ ടു ദിസ് റെസിസ്റ്റർ ആണ്. സോ എന്തെഴുതാം? VR/R എന്ന് എഴുതാം. ഓക്കെ, VR/R എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ നമ്മൾക്ക് ഡിഫറൻഷിയേറ്ററിൻ്റെ കേസിൽ ഇതുപോലെ ആയിരുന്നു നമ്മൾ IoT ആയിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ IoT മെയിൻലി ഡ്യൂ ടു ദിസ് ഈ വോൾട്ടേജ് ആയിരിക്കും, അതായത് VR ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ IEQ V/R ആണ്. അപ്പോൾ ഇവിടുത്തെ V എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ VR ആയിരിക്കും ഡിവൈഡഡ് ബൈ എന്ത് വരും? R വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു നമ്മളുടെ VR എന്തിന് അപ്രോക്സിമേറ്റ് ആണ്? നമ്മുടെ ഇൻപുട്ടിന് അപ്രോക്സിമേറ്റ് ആണ് അല്ലേ. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ എടുത്തപ്പോഴത്തേക്ക് 4 volt ആണെങ്കിൽ 3.33 എന്തായിരിക്കും? VR ആയിരിക്കും. ഇപ്പോൾ ഇത് രണ്ടും നമുക്ക് ഏകദേശം എന്താണ്? ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. സോ നമുക്കിവിടെ VR പകരം നമുക്ക് ഇൻപുട്ട് VIoT എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം. ഇതാണ് നമ്മളുടെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ഇൻ കേസ് ഓഫ് ഇൻ്റഗ്രേറ്റർ IoT ഈക്വൽ ടു VIoT ഡിവൈഡ് ബൈ R. ഇതെന്ത് വരാൻ കാരണം എന്താണ്? ദ കറണ്ട് ഇൻ ദ ലൂപ്പ് ഈസ് മെയിൻലി ഡ്യൂ ടു വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ, കറണ്ട് ഇൻ ദ ലൂപ്പ് IoT ഈസ് മെയിൻലി ഡ്യൂ ടു വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. സോ വി ക്യാൻ റൈറ്റ് IoT ഈക്വൽ ടു VR/R. VR ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VIoT. സോ IoT ഈക്വൽസ് VIoT ഡിവൈഡ് ബൈ R എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. നമ്മൾ ഡിഫറൻഷിയേറ്ററിൻ്റെ കേസിലും ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരുന്നു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഇതിൻ്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വെച്ചെന്തായിരിക്കും? വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ, അതാണ് നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഔട്ട്പുട്ടിൽ എന്താ വന്നിരിക്കുന്നത്? ഈ കപ്പാസിറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വെച്ചാൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ആണ്. അതിന് VOFT എന്ന് വെച്ച് കഴിഞ്ഞാൽ
വോൾട്ടേജ് അക്രോ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ 1/C ഇന്റഗ്രൽ IUdt ആണ്. ഓക്കെ, നമ്മൾ നെറ്റ്വർക്ക് പഠിച്ചിട്ടുണ്ട്. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ വെച്ചാൽ 1/C ഇന്റഗ്രൽ IdT ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 1/C ഇന്റഗ്രൽ. ഈ ഐയുടെ എക്സ്പ്രഷനാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, IUdt ആണ് VIUdt/R എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ IUdt പകരം VIUdt/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു എന്ത് വരും? DT വരും. ദിസ് ഈസ് ഈക്വൽ ടു R, നമ്മൾ കോൺസ്റ്റൻ്റ് ആണ്, 1/RC ഇൻറ്റഗ്രൽ VIUdt എന്ന് കിട്ടും. എന്താണ് നമ്മളുടെ ഔട്ട്പുട്ട്? VOUdt എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും, 1/RC ഇൻറ്റഗ്രൽ VIUdt. ഈ 1/RC എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ടൈം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഇവിടെ കിടക്കുന്നതാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എഴുതാം. ഇതിൻ്റെ കേസിൽ ഔട്ട്പുട്ട് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ഇൻപുട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇൻറ്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കേസിൽ എന്താണ്, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് VOUdt ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റഗ്രേഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് വെൻ ദ ടൈം കോൺസ്റ്റന്റ് ഓഫ് ദ സർക്യൂട്ട് ഈസ് വെരി ലാർജ്. ഓക്കെ, ഇപ്പം ഇൻ എഫക്ട് എന്ത് വന്നു? നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ഇൻറ്റഗ്രൽ വന്നു. സോ ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻറ്റഗ്രേറ്റർ. ഫൗണ്ടേഷൻ എഴുതണം. ഇവിടെ എന്താ വരുന്നത്? ദ ഔട്ട്പുട്ട് വോൾട്ടേജ് is proportional to integration, output voltage is proportional to integration of input voltage when time constant is very large. ഓക്കെ, ടൈം കോൺസ്റ്റന്റ് നമ്മളുടെ വെരി ലാർജ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇന്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് വന്നത്. ദെയർഫോർ എന്തെഴുതാം? ആർ സി ലോ പാസ് സർക്യൂട്ട് വർക്ക്സ് ആസ് ആൻ ഇന്റഗ്രേറ്റർ when time constant is very large. ഓക്കെ, ഇതാണ് ഒരു ഇൻറ്റഗ്രേറ്ററിൻ്റെ വർക്കിംഗ് വരുന്നത്. നമ്മളൊരു ലോ പാസ് RC സർക്യൂട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ ടൈം കോൺസ്റ്റൻറ്റ് വെരി ലാർജ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പം കപ്പാസിറ്റർ സ്ലോലിയെ ചാർജ് ചെയ്തോളൂ. അപ്പം ഇതിൻ്റെ കേസിൽ IOT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജിനാണ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് IOT ഈക്വൽസ് VR/R എന്ന് എഴുതാം. VR ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VIOT ആണ്. സോ IOT ഈക്വൽസ് VIOT/R എന്ന് എഴുതാം. ഇനി നമ്മൾ വോൾട്ടേജ് അക്രോസ് ദ ഔട്ട്പുട്ട് VOUdt എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ 1/C ഇൻറ്റഗ്രൽ IUdt ആണ്. IUdt എക്സ്പ്രഷൻ നമ്മളിവിടെ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ 1/RC ഇൻറ്റഗ്രൽ VIUdt എന്ന് കിട്ടും. ഇതൊരു ടൈം കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് VOUdt പ്രൊപ്പോർഷണൽ ടു ഇൻറ്റഗ്രൽ ഓഫ് VIUdt, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. സോ RC ലോ പാസ് സർക്യൂട്ട് വിൽ ആക്ട് ആസ് എൻ ഇൻറ്റഗ്രേറ്റർ വെൻ ടൈം കോൺസ്റ്റൻ്റ് ഈസ് ലാർജ്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇപ്പം ഇതിൻ്റെ ഡിസൈൻ ഉണ്ട്. ഇപ്പം ഡിസൈൻ വരുമ്പോഴത്തേക്ക് ഡിസൈൻ ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പം ഒരു ഇൻറ്റഗ്രേറ്ററിൻ്റെ കേസിൽ നമ്മൾ കണ്ടീഷൻ RC എന്തായിട്ടാണ് എടുത്തത്? വെരി ഹൈ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അത് അതിൻ്റെ ഡിസൈൻ ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് RC ഗ്രേറ്റർ ആൻ ഓർ ഈക്വൽ ടു 16T എന്നാണ് അതിൻ്റെ കണ്ടീഷൻ വരുന്നത്. അതുപോലെ ഡിഫറൻഷിയേറ്ററിൻ്റെ കേസിൽ നമ്മൾ RC വെരി സ്മോൾ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ RC വെരി സ്മോൾ മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.0016T എന്ന് വരും. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് ആ ഫേസിൻ്റെ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ഈ ഡിസൈൻ ഇക്വേഷൻസ് വരുന്നത്. അത് ഡിസൈനിൻ്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ തിയറിയുടെ കേസിൽ ഈ കണ്ടീഷൻ എഴുതിയാൽ നല്ലതായിരിക്കും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇൻറ്റഗ്രേറ്റർ കേസിൽ RC വെരി ലാർജ് എന്ന് എടുക്കും. അപ്പോൾ ഡിസൈനിൻ്റെ കേസിൽ RC ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 16T ആണ്. T എന്ന് വെച്ചാൽ നമ്മളുടെ സിഗ്നലിന് എത്ര ടൈം ഉണ്ടെന്നുള്ളതാണ് ഈ T എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം RC ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16T ആയിരിക്കും ഇൻ കേസ് ഓഫ് ഇൻറ്റഗ്രേറ്റർ. അതുപോലെ ഡിഫറൻഷിയേറ്ററിൻ്റെ കേസിൽ വെരി സ്മോൾ ആയിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.0016T ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വളരെ എളുപ്പമാണ്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി തന്നിരിക്കും.
അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ടി കിട്ടും. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ, ആറും ഉണ്ട് നമുക്ക് സിയും ഉണ്ട്, അപ്പം ഏതെങ്കിലും ഒരു വാല്യൂ നമ്മളങ്ങ് അസ്യൂം ചെയ്യും, ആറോ സിയോ ഏതെങ്കിലും വാല്യൂ അസ്യൂം ചെയ്യും. അതിനുശേഷം നമ്മൾ എന്തുപിടിക്കും? ആ അൺനോൺ പാരാമീറ്റർ സി കണ്ടുപിടിക്കും. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പം ഇൻ്റഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും, ഡിഫറൻഷ്യേറ്റർ ആണെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്യും. ഇതിനകത്ത് ഈ വാല്യൂസ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ ആ ഫേസിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് അത് ആ ഡിസൈൻ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മളിതൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഇൻ്റഗ്രേറ്ററും ഇൻ്റഗ്രേറ്റർ ആൻഡ് ഡിഫറൻഷ്യേറ്റർ ഒന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയേണ്ടത്? ഇപ്പം എപ്പോഴും എക്സാംസിലാണെങ്കിൽ ഹൗ എ ലോ പാസ് ഫിൽട്ടർ ആക്ട് ആസ് ഇൻ്റഗ്രേറ്റർ അല്ലെങ്കിൽ ഹൗ എ ഹൈ പാസ് ആക്ട് ആസ് ആൻഡ് ഡിഫറൻഷ്യേറ്റർ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം നമുക്ക് ഇൻഷോർട്ട് എങ്ങനെ പറയാം, നമ്മൾ ഒരു ഡിഫറൻഷ്യേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് ഹൈ പാസ് ഫിൽട്ടറാണ് എടുത്തത്, അതിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് സ്മോളും ആയിട്ട് എടുത്തത്. അപ്പോൾ അത് ദാറ്റ് വിൽ ആക്ട് ആസ് എ ഡിഫറൻഷ്യേറ്റർ. സിമിലർലി എന്ത് ചെയ്യും, ഒരു ലോ പാസ് ഫിൽട്ടർ എടുത്തിട്ട് അതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് ലാർജ് ആണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് ഇൻ്റഗ്രേറ്റർ. നമുക്ക് ലോ പാസ് ഫിൽട്ടർ ആണ് ഇൻ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഓർത്ത് വെക്കാൻ എല്ലും ഐയും അത് വെച്ച് ഓർത്താൽ മതി. ഓക്കെ, ലോ പാസ് ഫിൽട്ടർ ആണ് ഇപ്പോഴും ഇൻ്റഗ്രേറ്റഡ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഹൈ പാസ് ഫിൽട്ടർ ആണ് നമ്മളുടെ ഡിഫറൻഷ്യേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി എല്ലും ഐയും ഏകദേശം ഒരേപോലത്തുള്ള ആൽഫബറ്റ് അല്ലേ, അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ലോ പാസ് ഫിൽട്ടർ വിൽ ആക്ട് ആസ് ഇൻ്റഗ്രേറ്റർ ആൻഡ് ഹൈ പാസ് ഫിൽട്ടർ വിൽ ആക്ട് ആസ് ഡിഫറൻഷ്യേറ്റർ. അതിൽ ടൈം കോൺസ്റ്റൻറ്റ് സ്മോൾ ആകുമ്പോഴാണ് ഹൈ പാസ് ഫിൽട്ടർ ഡിഫറൻഷ്യേറ്ററായിട്ടും, അതുപോലെ ടൈം കോൺസ്റ്റൻറ്റ് ലാർജ് ആകുമ്പോഴാണ് ലോ പാസ് ഫിൽട്ടർ ഇൻ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ഇഫ് ദ ടൈം കോൺസ്റ്റൻറ്റ് RC is very small in high pass RC circuit, then it functions as differentiator. Similarly, if the time constant RC is very high, നമ്മളിപ്പോൾ എടുത്ത കണ്ടീഷൻ വെരി ഹൈ ഇൻ ലോ പാസ് RC സർക്യൂട്ട്, ഇറ്റ് ഫങ്ഷൻസ് ആസ് എന്തായിരിക്കും, വെരി ഗുഡ്, ഇൻ്റഗ്രേറ്റർ. ഇറ്റ് ഫങ്ഷൻസ് ആസ് ഇൻ്റഗ്രേറ്റർ. ഇതാണ് അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് എപ്പോഴും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് സ്ഥിരമാണ്, ഡിഫറൻഷ്യേറ്റർ, ഇൻ്റഗ്രേറ്റർ, അതുപോലെ അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഡിസൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഡിസൈൻ ഇക്വേഷൻസ് വരുന്നത് ഈ രണ്ട് ഇക്വേഷൻസ് ആണ്. അപ്പം ഡിഫറൻഷ്യേറ്റർ കേസിൽ ടൈം കോൺസ്റ്റൻറ്റ് വെരി സ്മോൾ ആണ്, അപ്പം നമ്മൾ ലെസ് ദാൻ 0.00160 എടുക്കുന്നത്. അതിന് ഈ വാല്യൂ വന്ന എങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസൈൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രേറ്ററിൻ്റെ കേസിൽ RC വെരി ഹൈ ആണ്, സോ ഇറ്റ് ഈസ് RC ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16. ഹൈ ആയതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ വാല്യൂ, ലെസ് ദാൻ വന്നത് സ്മോളർ വാല്യൂ ആയതുകൊണ്ടാണ്. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പ്ലനേഷൻ ഫോർ ലോ പാസ് RC സർക്യൂട്ട് ആക്ട് ആസ് ഇൻ്റഗ്രേറ്റർ. രണ്ടിൻ്റെ വർക്കിംഗ് കമ്പയർ ചെയ്ത് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മോർ എക്സാം ഓറിയൻറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു. BTech MediaC.